നമസ്കാരം മഹാരാഷ്ട്രയിൽ നിന്ന് ഇനി ഏത് നിമിഷവും ഏത് ദിവസം വേണമെങ്കിലും വലിയ ചില വാർത്തകൾ വന്നേക്കാം അവിടുത്തെ മഹാരാഷ്ട്രയിലെ വലിയ സഖ്യകക്ഷിയായ മഹാവികാസ് അഗാദി അല്ലെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ മഹാ ബന്ധൻ ഏത് നിമിഷവും പൊട്ടി പൊളിഞ്ഞ് പോയേക്കാം ഇപ്പോൾ തന്നെ അവിടുത്തെ വലിയ രണ്ട് പാർട്ടികളായ അതായത് മഹാരാഷ്ട്രയിലെ വലിയ പാർട്ടികളായിട്ടുള്ള ശിവസേനയും എൻ സി പിയും തമ്മിൽ ഇപ്പോൾ തന്നെ നിലവിൽ പല പ്രശ്നങ്ങളുമുണ്ട് ആ കൂട്ടത്തിൽ കോൺഗ്രസ് കോൺഗ്രസിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു തനിക്ക് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണം എന്നുള്ള പിടിവാശിയാണ് സത്യത്തിൽ ബി ജെ പിയുടെ സഖ്യത്തിൽ നിന്ന് വിട്ടിട്ട് ശിവസേനയെ കൊണ്ട് ആ ഈ മഹാ കടിപിടി ബന്ധൻ്റെ ആ ഒരു സഖ്യത്തിൽ കൊണ്ട് കെട്ടാൻ ഉദ്ധവ് താക്കറെയെ പ്രേരിപ്പിച്ച ഘടകം അദ്ദേഹം ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്നു പക്ഷേ ഒരിക്കലും ആശയപരമായിട്ട് യോജിക്കാൻ പറ്റാത്ത ഒരു സഖ്യത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കുന്നതെന്നും പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് തന്നെ അറിയാം ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്തെന്നാൽ മഹാരാഷ്ട്രയിൽ മാത്രം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പൊക്കെ വരാൻ പോവുകയാണ് അവിടെ ഒറ്റയ്ക്ക് തന്നെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ചില ചരട് വഴിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി കോൺഗ്രസ് പാർട്ടിയുടെ ഭാവിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി മാസ്റ്റർ പ്ലാനൊക്കെ നിർദ്ദേശിച്ചിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാണ് ആ അവിടുത്തെ കോൺഗ്രസ് മേധാവി നാനാ പട്ടോള അവകാശപ്പെടുന്നത് മഹാവികാസ് അഗാധിയുമായി അതായത് എം ബി എ സഖ്യമുണ്ടാക്കിയ ശേഷം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മാത്രം മത്സരിക്കുമെന്നും അവർ ഏകദേശം തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ചൊവ്വാഴ്ച കർണാടക കോൺഗ്രസിൻ്റെ ചുമതലയുള്ള നാനാ പട്ടോളും എച്ച് കെ പാട്ടീലും രാഹുൽ ഗാന്ധിയെ സന്ദർശിച്ച് വരും ദിവസങ്ങളിലെ പാർട്ടിയുടെ തന്ത്രത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യും ഇതിന് ഇടയ്ക്ക് തന്നെ ശിവസേന വീണ്ടും ബി ജെ പിയോട് അടുക്കുന്ന രീതിയിലുള്ള ചില പ്രസ്താവനകളൊക്കെ ഈ കഴിഞ്ഞ കുറച്ച് നാൾ കൊണ്ട് അവർ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നുണ്ട് യു പിയിൽ ജനസംഖ്യ നിയന്ത്രണ ബില്ലൊക്കെ പാസ്സാക്കിയപ്പോൾ അതിനെ അനുകൂലിച്ചൊക്കെ ഉദ്ധവ് താക്കറെയും ശിവസേനയും സംസാരിക്കുകയുണ്ടായി മറ്റ് പല കാര്യങ്ങളിലും ഇപ്പോൾ ബി ജെ പിയോട് അടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ കാരണം ശിവസേന എന്ന ഒരു പാർട്ടിക്ക് ഇന്ത്യയിൽ തന്നെ മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ചും ബോംബെ പോലുള്ള സ്ഥലങ്ങളിലാണ് അവർക്ക് അവരുടെ വേരുകളുള്ളതും ശക്തി കേന്ദ്രമായിട്ടിരിക്കുന്നതും ബി ജെ പിയോട് അകന്ന് മറ്റൊരു ആശയത്തിൽ ചെന്ന് ചേർന്ന് പ്രവർത്തിച്ചാൽ ഭാവിയിൽ അവർക്കത് വലിയ ദോഷം ചെയ്യുമെന്നും അവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാവുമെന്നും അവർക്ക് വളരെ വ്യക്തമായിട്ടറിയാം തീർച്ചയായിട്ടും മഹാരാഷ്ട്രയെ പറ്റി കേന്ദ്ര ബി ജെ പിക്ക് വ്യക്തമായ ചില ധാരണകളുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിസഭ അതായത് കേന്ദ്ര മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചപ്പോൾ പോലും മുൻ മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എടുക്കാതെ ആ സംസ്ഥാനത്ത് അതായത് മഹാരാഷ്ട്രയെ തന്നെ നിലനിർത്തിയത് കാരണം ഏത് നിമിഷവും ഏത് ദിവസവും ഈ മഹാ അഗാടി ബന്ധൻ എന്ന ഈ അവിയൽ തട്ടിക്കൂട്ട് മുന്നണി പൊളിഞ്ഞു വീഴും എന്ന കണക്കുകൂട്ടൽ കേന്ദ്ര ബി ജെ പി നേതൃത്വത്തിനുണ്ട് മോദിയാണേലും ശരി അമിത്ഷായാണേലും ശരി പ്രസിഡന്റ് നദ്ദയാണേലും ശരി അവർ ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നാലും നിലവിൽ തന്നെ എൻ സി പിക്കിടയിലും ശിവസേനയ്ക്കിടയിലും അണികൾക്കിടയിലാണെങ്കിലും അവരുടെ നേതാക്കൾ തമ്മിലും വളരെ നല്ല രീതിയിൽ തർക്കങ്ങളുണ്ട് പല കാര്യത്തിനും അതിനൊപ്പം തന്നെ മഹാരാഷ്ട്ര സർക്കാർ തങ്ങളുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നുണ്ട് എന്ന് വരെ ചില കോൺഗ്രസ് നേതാക്കളും അതേപോലെ തന്നെ എൻ സി പിയുടെ നേതാക്കളും ആരോപിക്കുന്നുണ്ട് നിലവിൽ അവർ തമ്മിൽ പരസ്പരം യാതൊരു വിശ്വാസവും ഇല്ലാത്ത രീതിയിലാണ് ആ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും തൻ്റെ ജീവിത അഭിലാഷമായിരുന്ന മുഖ്യമന്ത്രി കസേരയിൽ ഒരിക്കലെങ്കിലും ഇരിക്കാൻ പറ്റി എന്ന ആ ഒരു സ്വപ്നം സാക്ഷാത്കരിച്ച സ്ഥിതിക്ക് ഇനി ഒരുപക്ഷെ വീണ്ടും ബി ജെ പി മുന്നണിയിലേക്ക് തന്നെ തിരിച്ചു പോവാൻ ഉദ്ധവ് താക്കറെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും മടിക്കില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തായാലും അവിടെ നിന്ന് വലിയ വാർത്തകളാണ് പുറത്തു വരാൻ പോകുന്നത് ഈ മുന്നണിക്കിടയിൽ തന്നെ അവർക്കിടയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു ശിവസേന പല കാര്യത്തിലും പരസ്യമായിട്ട് തന്നെ ബി ജെ പിയെ പിന്തുണച്ചു തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിലും ശിവസേനയുടെ ആശയം എന്നത് ബി ജെ പിയുടെ ആശയമായിട്ട് ഒത്തുപോകുന്നതാണ് അവർ കുറച്ച് തീവ്രമാണ് എങ്കിൽ കൂടിയും പക്ഷേ ഒരിക്കലും അവർക്ക് ഒത്തുപോകാൻ പറ്റാത്ത ഒരു ആശയമാണ് എൻ സി പിയോടാണെങ്കിലും അഥവാ കോൺഗ്രസ് പാർട്ടിയോടാണെങ്കിലും ഇനി അവരുടെയൊക്കെ കൂടെ ഈ ഇടതുപക്ഷം ത്തിൻ്റെ ഒന്നോ രണ്ടോ എം എൽ എമാർ കൂടിയുണ്ട് സി പി ഐയും സി പി എമ്മും ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ ശിവസേനയെ പോലെ ഒരു പാർട്ടിക്ക് ഒരിക്കലും കുറേ കാലമൊന്നും നീണ്ട കാലമൊന്നും ഒത്തുപോകാൻ പറ്റുന്ന ഒരു ആശയത്തോടല്ല അവർ അധികാരം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഒരിക്കലെങ്കിലും മുഖ്യമന്ത്രി ആയിട്ടിരിക്കണം എന്നുള്ള വാശി കൊണ്ടും ദുർവാശി കൊണ്ടും മാത്രമാണ് അവർ എൻ ഡി എ സഖ്യത്തിൽ നിന്ന് ഇവിടെ നിന്ന് ബി ജെ പിയെ പിന്നിൽ നിന്ന് കുത്തിയിട്ട് അങ്ങോട്ടേക്ക് പോയത് ഇനി എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഏത് ദിവസം വേണമെങ്കിലും മഹാരാഷ്ട്രയിലെ സർക്കാർ മൂക്കുകുത്തി വീഴുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്തുമൈ ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ സന്തോഷവും ഇതാരംഭ കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എല്ലാവരും നന്മകളും നേരുന്നു വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു